Hello friends, ellarkku ende channel like swagatham. Innu ragi ubayichittulla oru healthy dish aayittana ningalude munpil yan vannittullathu. Ragi English la finger millet ennaanu ragi ki parayunnathu. Idine nammal malayalathile pannippula allengil muttari ennokka perilana malayalathil ariyappedunnathu. Appo nammal aa ragi ubayichittulla oru recipe aanu innu ivide kaanichu theran povunnathu. Appo ee recipe undakkunnathinu munne aayittu nammude ragiyude gunangal endakkayanu nammal അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. അപ്പോൾ റാഗിയിൽ ഒരുപാട് വിറ്റാമിൻസും അമിനോ ആസിഡ്സും മിനറൽസും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പം സാധാരണ രീതിയിൽ ചെറിയ കുട്ടികൾക്ക് നമ്മൾ റാഗി കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. മുതിർന്നവരാരും അങ്ങനെ വലുതായിട്ട് ഫുഡിലൊന്നും ഇത് ഉൾപ്പെടുത്താറില്ല. അപ്പം ഈ റാഗിയിൽ ഒരുപാട് ഗുണങ്ങൾ, അതായത് ഇപ്പോൾ റാഗിയിലെ കാൽസ്യം പൊട്ടാഷ്യം ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വിറ്റാമിൻ സി, B6, ഫോളിക് ആസിഡും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള റാഗി നമ്മുടെ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പം ഡയറ്ററി ഫൈബേഴ്സ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് റാഗി. ഇപ്പം ഈ വെയ്റ്റ് ലോസിന് വേണ്ടി അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ല ഫുഡാണ് ഇത്. കാര്യം ഇതിൽ റാഗി വിശപ്പിനെ കുറയ്ക്കുന്ന ഒരു അമിനോ ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളിത് ഫുഡിൽ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നന്നായിട്ട് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും അങ്ങനെ നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ കുറവുള്ള കൊണ്ടുള്ള അനീമിക് കണ്ടീഷൻ ഉള്ള ആൾക്കാർക്ക് നല്ലൊരു ഫുഡാണ്. കാര്യം ഇതിൽ ഒരുപാട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കിത് ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ഉൾപ്പെടുത്തുന്നതുകൊണ്ട് ഗുണമാണ്. പിന്നെ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് എല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ളവർക്ക്, അതായത് വിറ്റാമിൻ ഡി കാൽസ്യത്തിൻ്റെ ഒക്കെ കുറവുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് എല്ലുകൾക്ക് നല്ല ബലമൊക്കെ ഉണ്ടാകാനുള്ള ഒരു കഴിവ് കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് കൊളസ്ട്രോളിനെ കുറയ്ക്കാനും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഒരു കണ്ടീഷൻ അല്ലേ, ലൈഫ് സ്റ്റൈൽ രോഗമെന്ന് പറയാം, നമ്മുടെ ഡയബറ്റിക് കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ റാഗി ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഒരു ദിവസത്തിൽ ഒരു നേരത്തെ ഫുഡ് അതാക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവലിൽ കാര്യമായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് നിർത്താനുള്ള കഴിവ് കൂടി ഈ റാഗിക്കുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ബ്ലഡ് ഷുഗറിനെ എല്ലാം കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കും. പിന്നെ ഏറ്റവും ഉള്ളതെന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഫുഡാണ് ഇത്. അപ്പം ഇത് കഴിക്കുക വഴി നമ്മുടെ സ്കിന്നിലുള്ള കൊളാജിൻ പ്രൊഡക്ഷൻ കൂടുകയും അതുവഴി നമ്മുടെ സ്കിന്നിലെ ചുളിവുകളും ഒക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെയുള്ള ഒരു കഴിവ് കൂടി നമ്മുടെ റാഗിക്കുണ്ട്. അപ്പം ഇതൊക്കെയും ഇത്രയൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വസ്തുവാണ് നമ്മുടെ റാഗി. അപ്പം അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം എന്താ നമുക്ക് കണ്ടു നോക്കാം. റാഗിപ്പൊടി ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ദോശ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിച്ചു തരുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 1 കപ്പ് റാഗിപ്പൊടിക്ക് 3/4 കപ്പ് റവ, 3/4 കപ്പ് തൈര്, 1 ചെറിയ ഉള്ളി സ്ലൈസാക്കി അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ആദ്യം തന്നെ റാഗിപ്പൊടിയെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് എടുക്കുക. അതിലേക്ക് സൂചി അല്ലെങ്കിൽ റവ ചേർത്ത് കൊടുക്കുക. രണ്ടിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തൈര് കൂടി ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു സെമി ലിക്വിഡ് പരുവത്തിലാക്കി വെക്കുക. ഇങ്ങനെ സെമി ലിക്വിഡ് പരുവത്തിലാക്കിയിട്ടുള്ള അതിനെ നമ്മൾ ഏകദേശം 10 മിനിറ്റത്തേക്ക് ഒന്ന് സെറ്റാകാനായിട്ട് വെക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് ദോശയുടെ ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. തയ്യാറാക്കിയ ബാറ്ററിനെ ഒരു ദോശക്കല്ലിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിലേക്കോ കോരി ഒഴിച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാവുന്നതാണ്.
ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിലേക്ക് ലേശം നമുക്ക് നെയ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് തീർത്തും ഓപ്ഷണലാണ്. റവ ചേർത്ത് കൊടുത്തത് കൊണ്ട് ദോശയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടും. നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. ഇതിനെ നമുക്ക് തക്കാളി ചട്നിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചട്നിയോ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നമ്മുടെ ദോശയും ചട്നിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വളരെ ഹെൽത്തി ആയി ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി കഴിച്ചു നോക്കുക. അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്കും ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.